നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് പുലയരാജ എന്ന് വിളിപ്പേരുള്ള, മഹാത്മാ എന്ന് വിളിപ്പേരുള്ള അയ്യങ്കാളി. നമുക്ക് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാം. ഞാൻ ശ്യാം, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് 28 ജനിച്ച് 1941 ജൂൺ 18 അയ്യങ്കാളി മരിച്ചത്. ഓർക്കണം. അപ്പൊ അയ്യങ്കാളി കാലഘട്ടം എന്ന് പറയുന്നത് 1863 ഓഗസ്റ്റ് 28 ടു 1941 ജൂൺ 18. അയ്യങ്കാളി ജയന്തി പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ് ഓഗസ്റ്റ് 28 ആണ് എന്ന് ഓർത്തു വെക്കണം. അയ്യങ്കാളി മാത്രമല്ല, അയ്യങ്കാളി, വിവേകാനന്ദൻ, ഡോക്ടർ പി പൽപു, ആരൊക്കെയുണ്ട്? അയ്യങ്കാളി, വിവേകാനന്ദൻ, ഡോക്ടർ പി പൽപു, ഈ മൂന്ന് പേരും ജനിച്ച വർഷം 1863. അയ്യങ്കാളിയുടെ പിതാവിന്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേര് മാല എന്നുമാണ്. അപ്പൊ അയ്യൻ്റെയും മാലയുടെയും മകനായി 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ, എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പ്ലാവത്തറ വീട്ടിൽ, വീട്ടുപേര് പ്ലാവത്തറ വീട്ടിലാണ് അയ്യങ്കാളി ജനിച്ചത്. ആ അയ്യങ്കാളിയുടെ യഥാർത്ഥ പേരാണ് കാളി. ഓർക്കുമോ? ജന്മസ്ഥലം വെങ്ങാനൂർ, വീട്ടുപേര് പ്ലാവത്തറ വീട്, ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28, ജന്മസ്ഥലം വെങ്ങാനൂർ അല്ലെ. യഥാർത്ഥ പേര് കാളി, പിതാവിന്റെ പേര് അയ്യൻ, മാതാവിന്റെ പേര് മാല. മറക്കത്തില്ലല്ലോ. തിരിച്ചു വരാം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലവും സ്മാരകവും ഇവിടെ തന്നെയാണ്, വെങ്ങാനൂർ. വെങ്ങാനൂർ ജില്ല ഏതാണ്? തിരുവനന്തപുരം. അവിടെ നിങ്ങൾക്ക് മാറിപ്പോവരുത്. അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ എവിടെയാണ്? അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ എവിടെയാണ്? അത് വെള്ളയമ്പലം, തിരുവനന്തപുരം ജില്ല. പരസ്പരം മാറല്ല്. ജന്മസ്ഥലം, സ്മാരകം വെങ്ങാനൂർ, സ്മാരക പ്രതിമ വെള്ളയമ്പലം. വെള്ളയമ്പലം ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഓർക്കത്തില്ലേ? തിരിച്ചു വരാം. അയ്യങ്കാളിയുടെ സ്മാരകം അറിയപ്പെടുന്ന പേര് ഓർക്കാൻ ശ്രമിക്കണം. അത് ചിത്രകൂടം പാഞ്ചജന്യം. അപ്പൊ ചിത്രകൂടം, പാഞ്ചജന്യം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ സ്മാരകമാണ്? അയ്യങ്കാളിയുടെ സ്മാരകമാണ്. അത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. തിരിച്ചു വരാമേ. അയ്യങ്കാളി അറിയപ്പെട്ട പ്രധാനപ്പെട്ട പേരുകൾ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ വിശേഷണങ്ങൾ എന്തെല്ലാം? ആദ്യം ഓർക്കേണ്ട കാര്യം പുലയരാജ. രണ്ടാമത്തെ പേര് തളരാത്ത യോദ്ധാവ്. ഓർക്കണം, പുലയരാജ, തളരാത്ത യോദ്ധാവ് എന്നീ പേരുകളിൽ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി. മറക്കല്ലേ. പുലയരാജ, തളരാത്ത യോദ്ധാവ് എന്നീ പേരുകളിൽ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. കൂടെ പഠിക്കണം, മഹാത്മാ എന്ന് വിളിപ്പേരുള്ള ഏക മലയാളി. എന്താ പറഞ്ഞ പേര്? മഹാത്മാ എന്ന് വിളിപ്പേരുള്ള ഏക മലയാളി. അതുപോലെ കേരളത്തിന്റെ സ്പാർട്ടക്കസ്, കേരളത്തിന്റെ സ്പാർട്ടക്കസ്. കൂടെ പഠിക്കുക, ആളിക്കത്തിയ തീപ്പൊരി, ആളിക്കത്തിയ തീപ്പൊരി. കൂടെ പഠിക്കാൻ ശ്രമിക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് E.K. നയനാർ വിശേഷിപ്പിച്ചത് എല്ലാം ആരെയാണ്? അയ്യങ്കാളി. അപ്പൊ ഒന്നുകൂടെ അയ്യങ്കാളി പ്രധാനമായിട്ടും അറിയപ്പെട്ട ഓരോ പേരുകളും പറയാൻ പോവാണ്. കൂടെ ആൻസർ പറയാൻ ശ്രമിക്കണം, ഓർക്കാൻ ശ്രമിക്കണം. നമുക്ക് ബേസ് ആദ്യം പറയാം. തളരാത്ത യോദ്ധാവ്, പുലയരാജ, ഈ രണ്ട് പേരുകളിൽ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി. അടുത്ത പേര് മഹാത്മാ എന്ന് വിളിപ്പേരുള്ള ഏക മലയാളി അല്ലെ. കേരള സ്പാർട്ടക്കസ്, ആളിക്കത്തിയ തീപ്പൊരി. എക്സ്ട്രാ ഓർത്ത് വെച്ചേക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് E.K. നയനാർ. പഠിച്ചില്ലേ? ജന്മസ്ഥലം വെങ്ങാനൂർ, സ്മാരക പ്രതിമ വെള്ളയമ്പലം, സ്മാരകം അറിയപ്പെടുന്ന പേരുകൾ ചിത്രകൂടം, പാഞ്ചജന്യം. തിരിച്ചു വരാമല്ലോ. അയ്യങ്കാളി ജനിച്ച വർഷം 1863, കൃത്യം 30 കൂട്ടുക, അപ്പോൾ എത്ര വർഷം വരും? 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നയിച്ചത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് വില്ലുവണ്ടി സമരം നയിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. അപ്പൊ ഇത്രയും മാത്രം ഓർത്തു വെച്ചാൽ മതി. 1863 അയ്യങ്കാളി ജനിക്കുന്നു.
അയ്യങ്കാളിക്ക് 30 വയസ്സുള്ളപ്പോഴത്തെ അയ്യങ്കാളിയുടെ സമരമാണ് വില്ലുവണ്ടി സമരം. അപ്പൊ ഏതാ വർഷം? 1893. എവിടുന്ന് എവിടേക്ക് പോയി? വെങ്ങാനൂർ ടു തിരുവനന്തപുരം. ഓർത്ത് വെക്കണം, വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് വില്ലുവണ്ടി സമരം നയിച്ചത്. എന്തിനു വേണ്ടി? സഞ്ചാര സ്വാതന്ത്ര്യം. അയ്യങ്കാളിക്ക് ഉറപ്പായിരുന്നു, ഞാൻ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്താൽ ഞാൻ പുലയ ജാതിക്കാരനായതുകൊണ്ട്, ഞാൻ പിന്നോക്ക ജാതിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് എന്നെ തടയും. അപ്പോൾ തടയാതിരിക്കാൻ വേണ്ടി അയ്യങ്കാളി ചെയ്ത കാര്യം, ആ സമയത്തെ തിരുവിതാംകൂർ രാജാവിന്റെ ഒരു വലിയ ഫോട്ടോ, ഒരു വലിയ ചിത്രം പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തത്. അപ്പൊ രാജാവിന്റെ പടമുള്ളത് കൊണ്ട് ആരും തടയത്തില്ല. ആ രാജാവിന്റെ പേരാണ് ശ്രീമൂലം തിരുനാൾ. അപ്പൊ ഓർത്തു വെക്കണം, വില്ലുവണ്ടി സമര സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഓർത്തു വെക്കുമല്ലോ, ആ ഭാഗം തീർന്നു. ഇനി 1904 അയ്യങ്കാളി ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു, പ്രൈമറി സ്കൂൾ കുടിപ്പള്ളിക്കുടം. അപ്പൊ അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ച വർഷം 1904. ഇനി 1907 അയ്യങ്കാളി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുലയ സംഘടനയായ സാധുജന പരിപാലന സംഘം സ്താപിച്ചു. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ അഥവാ SNDP മാതൃകയിൽ അയ്യങ്കാളി 1907 സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ആ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലിനി. മറക്കല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലിനി. ഈ സാധുജന പരിപാലിനി എന്ന മാസികയുടെ ആദ്യത്തെ പത്രാധിപരാണ് ചെമ്പം തറ. കാളിച്ചോതിക്കറുപ്പൻ. പറഞ്ഞ പേരെന്തുവാ? ചെമ്പം തറ കാളിച്ചോതിക്കറുപ്പൻ. ചെമ്പം തറ കാളിച്ചോതിക്കറുപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പ്രസിദ്ധീകരണമായ സാധുജന പരിപാലിനി പുറത്തിറക്കിയത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ്. എവിടുന്നാണ്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ്. മറക്കല്ലേ. അപ്പൊ അയ്യങ്കാളി 1863 ജനിക്കുന്നു, 1893 വില്ലുവണ്ടി സമരം, 1904 പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി കുടിപ്പള്ളിക്കുടം വെങ്ങാനൂരിൽ സ്ഥാപിക്കുന്നു, 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു, 1909 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അയ്യങ്കാളി നയിച്ചു. മറക്കല്ലേ, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരമായി നയിച്ചു അയ്യങ്കാളി. നയിച്ച വർഷം 1909. ഓർത്തു വെക്കണം, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ച വ്യക്തി ആരാണ്? അയ്യങ്കാളി. നയിച്ച വർഷം 1909. എവിടെ നയിച്ചു? വെങ്ങാനൂർ. എവിടെയാണ്? വെങ്ങാനൂർ. മാറിപ്പോവല്ലേ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരമാര് നയിച്ചു? ഉത്തരം വൈകുണ്ഠസ്വാമി. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരമാര് നയിച്ചു? അയ്യങ്കാളി. അപ്പൊ കർഷക സമരം അഗ്രികൾച്ചറൽ അഗിറ്റേഷൻ ആണെങ്കിൽ അയ്യങ്കാളിയും, ലേബർ അഗിറ്റേഷൻ എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം വൈകുണ്ഠസ്വാമികളും. ഓർക്കണം. അപ്പൊ 1909 കേരളത്തിലെ ആദ്യ കർഷക സമരം അയ്യങ്കാളി നയിച്ചു. നയിച്ച സ്ഥലം വെങ്ങാനൂർ. അയ്യങ്കാളിയാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ അഥവാ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരൻ. ഓർത്തു വെക്കണം, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരനാണ് അയ്യങ്കാളി എങ്കിൽ, അയ്യങ്കാളി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ വർഷം 1911. അത് മാത്രമല്ല, 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ശേഷം നീണ്ട 28 കാലത്തോളം അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആദ്യം ഓർത്തു വെക്കുക, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ പിന്നോക്ക ജാതിക്കാരൻ അയ്യങ്കാളി. ആ അയ്യങ്കാളി ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911. പഠിച്ചില്ലേ. 1912 അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചന്തലഹള നയിച്ചത്. അപ്പൊ നെടുമങ്ങാട് ചന്തലഹള അയ്യങ്കാളി നയിച്ച വർഷം 1912. പഠിച്ചോണോ. 1915 അയ്യങ്കാളി വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയ അതിശക്തമായ ഒരു സമരം നയിച്ചു. ആ സമരത്തിന്റെ പേരാണ് 90-ആം ആണ്ട് ലഹള. പേരെന്തുവാണ്? 90-ആം ആണ്ട് ലഹള. നമ്മള് ആ 90-ആം ആണ്ട് ലഹളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം അറിയണം. തിരുവിതാംകൂറിൽ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പേര് ശ്രീമൂലം തിരുനാൾ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, വില്ലുവണ്ടി സമര സമയത്തെ
തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഈ ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട എല്ലാവർക്കും പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. മറക്കല്ലേ? അപ്പോൾ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. ഇങ്ങനെ ശ്രീമൂലം വിളംബരം പ്രഖ്യാപിച്ചിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഈ വിളംബരം പുറത്തേക്ക് വിടുന്നില്ല. കാരണം ഈ വിളംബരം പുറത്തെ ആളുകളൊക്കെ അറിയുവാണെങ്കിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികളെ സർക്കാർ സ്കൂളിൽ അവർ ചേർക്കത്തില്ലേ? അവർ ചേർത്താൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ മക്കൾ പഠിക്കുന്ന അതേ സ്കൂളിൽ അതേ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികളും ഇരുന്ന് പഠിക്കും. അത് സമ്മതിക്കത്തില്ല ആര്? സവർണ ജാതിയിൽപ്പെട്ട ആളുകൾ. അതുകൊണ്ട് അവര് ഈ വിളംബരം പുറത്തു പോകാതെ ആ സർക്കാർ ഓഫീസിന്റെ ഉള്ളിൽ തന്നെ പിടിച്ചു വെച്ചു. മനസ്സിലായോ? ഇതെങ്ങനെയോ അയ്യങ്കാളി അറിയുന്നു. ഉടനെ അയ്യങ്കാളി പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിശക്തമായ ഒരു സമരം നയിക്കാൻ തീരുമാനിച്ചു. ആരെയും കൊണ്ട്? കർഷകരെയും കൊണ്ട്. ആരെയും കൊണ്ട്? കർഷകരെയും കൊണ്ട്. അന്ന് കർഷകരെ കൊണ്ട് അയ്യങ്കാളി ഒരു മുദ്രാവാക്യം മുഴക്കിച്ചു. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുവാൻ ജന്മികൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇനി മുതൽ അവരുടെ പാടങ്ങളിൽ പണിക്ക് പോവേണ്ട. അവരുടെ പാടങ്ങളിൽ മുടിപ്പുല്ല് കിളിക്കട്ടെ. മനസ്സിലായോ? ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മുടിപ്പുല്ല് കിളിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി കർഷകരെ കൊണ്ട് അയ്യങ്കാളി അതിശക്തമായ ഒരു സമരം നയിച്ചു. ആ സമരം ഉണ്ടായ വർഷം ഇംഗ്ലീഷ് വർഷം 1915. സമരം ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂ ടമ്പലം എന്ന ഗ്രാമത്തിലാണ്. സമരം ഉണ്ടായ ഇംഗ്ലീഷ് വർഷം 1915 ആണെങ്കിൽ ആ സമരം ഉണ്ടായ കൊല്ലവർഷം 1900. അപ്പൊ തീർന്നു. ഈ സമരം അറിയപ്പെടുന്ന പേരെന്തുവാ? 90-ാം ആണ്ട് ലഹള. മറ്റൊരു പേര് ഊരൂ ടമ്പലം ലഹള. സമരം ഉണ്ടായ ഇംഗ്ലീഷ് വർഷം 1915, കൊല്ലവർഷം 1900. സമരം ആര് നയിച്ചു? അയ്യങ്കാളി. അയ്യങ്കാളി സമുദായം ഏതാണ്? പുലയ സമുദായം. അപ്പൊ ഈ സമരം അറിയപ്പെട്ട മറ്റൊരു പേരെന്താണ്? പുലയ ലഹള. ഓർക്കണം. അപ്പോൾ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ സമരം 90-ാം ആണ്ട് ലഹള. മറ്റൊരു പേര് പുലയ ലഹള. മറ്റൊരു പേര് ഊരൂ ടമ്പലം ലഹള. നയിച്ചയാളുടെ പേര് അയ്യങ്കാളി. മുദ്രാവാക്യം: ഞങ്ങളുടെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മുടിപ്പുല്ല് കിളിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ശക്തമായ സമരം ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ, അല്ലെ, സവർണ ജാതിക്കാര് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുവാൻ സമ്മതിച്ചു. അതിന്റെ ഫലമായിട്ട് അയ്യങ്കാളി പഞ്ചമി എന്നു പേരുള്ള ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ ഊരൂ ടമ്പലം സ്കൂളിൽ കൊണ്ടു ചേർത്തു. അയ്യങ്കാളി തിരിച്ചിങ്ങി പോരുകയും ചെയ്തു. ആ കുട്ടി ആ ബെഞ്ചയിൽ ഇരുന്നു. ഉടനെ ഒരു കൂട്ടം സവർണ ജാതിക്കാര് വന്നിട്ട് ആ കുഞ്ഞിനെ മാറ്റിയിട്ട് ആ ബെഞ്ച് കത്തിച്ചു. ഈ സംഭവം അറിയപ്പെടുന്ന പേര് കാന്തള ലഹള എന്നാണ്. ഒരുപാട് പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്, പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ പേരെന്താണ്? പഞ്ചമി. ആ കുഞ്ഞിരുന്ന ബെഞ്ച് കത്തിച്ച സംഭവം അറിയപ്പെടുന്ന പേര് കാന്തള ലഹള. മനസ്സിലായോ? തിരിച്ചു വരട്ടെ. അപ്പോൾ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ആര്? ശ്രീമൂലം തിരുനാൾ. പഠിച്ചില്ലേ? തിരിച്ചു വരാം. 1915 അയ്യങ്കാളി മറ്റൊരു സമരം നയിച്ചു. ആ സമരത്തിന്റെ പേരാണ് കല്ലുമാല സമരം. അതിന്റെ പേരെന്തുവാണ്? കല്ലുമാല സമരം. സംഭവം ഒന്നുമില്ല. കൊല്ലം ജില്ല, ഒരു സ്ഥലമുണ്ട്, പെരുനാട്. എവിടെയാണ്? പെരിഞ്ഞാട്. ജില്ലയുടെ പേര് കൊല്ലം ജില്ലയാണ്. ജില്ല മാറിപ്പോവല്ല, കൊല്ലം ജില്ല. ആ ജില്ലയിലെ സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ, അവർ പിന്നോക്ക ജാതിയിൽ പെട്ടവരാണെങ്കിൽ അവരുടെ ജാതി പിന്നോക്ക ജാതിയാണെന്ന് അറിയിക്കാൻ വേണ്ടി കഴുത്തേല് കല്ലുകൊണ്ട് ഒരു മാല ഇടണമായിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ട് ആര് പ്രതികരിച്ചു? അയ്യങ്കാളി. ആ മാല പൊട്ടിച്ചു കളയാൻ പറഞ്ഞു. ആ സമരമാണ് കല്ലുമാല സമരം. അതുണ്ടായ സ്ഥലം കൊല്ലം ജില്ലയിലെ പെരുനാട്. അപ്പൊ അതിന്റെ വേറൊരു പേരെന്തുവാ? പെരുനാട് ലഹള. അതിന്റെയും വർഷം 1915. അപ്പൊ കല്ലുമാല സമരം ഓർ പെരുനാട് ലഹള 1915. ഉണ്ടായ ജില്ല കൊല്ലം. നയിച്ചാളുടെ പേര് അയ്യങ്കാളി. ഈ കല്ലുമാല സമരം ഓർ പെരുനാട് ലഹള എന്തിനു വേണ്ടിയാണ്? അന്ന് PSC കൊടുത്ത ആൻസർ കീയാണ്? ഡ്രസ് കോഡ്, വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട സമരമാണ് കല്ലുമാല സമരം. നിങ്ങൾ അയ്യങ്കാളുടെ ഓരോ സമരങ്ങളും പഠിക്കുമ്പോൾ ലക്ഷ്യം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വില്ലുവണ്ടി സമരം, ഫ്രീഡം ടു ട്രാവൽ, 90-ാം ആണ്ട് ലഹള വിദ്യാഭ്യാസം, കല്ലുമാല സമരം, ഡ്രസ് കോഡ്.
ക്ലിയർ ആവുന്നുണ്ടോ? തിരിച്ചു വരട്ടെ. ഇനി ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലേക്ക് വന്ന വർഷം 1937 അല്ലെ? ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലേക്ക് വന്ന വർഷം 1937. ആ 37 ഗാന്ധിജിയുമായിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ വെച്ച് കണ്ടുമുട്ടി. ഗാന്ധിജിയുമായിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ വെച്ച് കണ്ടുമുട്ടി. ആ സമയം ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച പേരാണ് പുലയരാജ, തളരാത്ത യോദ്ധാവ്. ഓർമ്മയിലെ പിറ്റേ വർഷം 1938 അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറ്റി ഒരു പുതിയ പേര് സ്വീകരിച്ചു. ആ പേരാണ് പുലയ മഹാസഭ. അപ്പോൾ പുലയ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം 1938 അല്ലെ? സാധുജന പരിപാലന സംഘം 1907. 1941 അയ്യങ്കാളി മരണപ്പെടുന്നു. അയ്യങ്കാളിയുടെ മരണശേഷം 1980 അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ വന്നു. എവിടെ? ഉത്തരം പറ, വെള്ളയമ്പലം. ആ പ്രതിമയുടെ ശില്പി എഞ്ചിനീയറുടെ പേരാണ് ഇസ്ര ഡേവിഡ്. അപ്പൊ 1980 സ്ഥാപിക്കപ്പെട്ട അയ്യങ്കാളിയുടെ പ്രതിമ, ആരാ എഞ്ചിനീയർ, ആരാ ശില്പി? ഇസ്ര ഡേവിഡ്. പ്രതിമ അനാച്ഛാദനം ചെയ്ത വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ആരാണ് ഇന്ദിരാഗാന്ധി? അന്ന് അയ്യങ്കാളിയെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ച പേരാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ. അപ്പൊ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി ആര് വിശേഷിപ്പിച്ചു? ഇന്ദിരാഗാന്ധി. ഓർക്കത്തില്ലേ? 2002 അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം ഭാരത സർക്കാർ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പഠിച്ചില്ലേ? തിരിച്ചു വരാം. അപ്പൊ എവിടെയാണ് അയ്യങ്കാളി ഭവൻ? ഒരു സംശയമായിരിക്കും, എവിടെയായിരിക്കും അയ്യങ്കാളി ഭവൻ? അതിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേരളത്തിന്റെ SC ST ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം തൃശ്ശൂര്, കേരള SC ST ഡെവലപ്മെന്റ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. രണ്ടിന്റെയും ആസ്ഥാനം അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി ഭവൻ. അപ്പൊ അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരത്തുമുണ്ട്, തൃശ്ശൂരുമുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വായിക്കാൻ ശ്രമിക്കണം. കേരള SC ST ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം തൃശ്ശൂര്, കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. രണ്ടും അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി ഭവൻ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് അയ്യങ്കാളി ചെയർ? എവിടെയാണ് അയ്യങ്കാളി ചെയർ? അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പൊ എവിടെയാണ് അയ്യങ്കാളി ചെയർ? കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാല, കേന്ദ്ര യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പേര് കൊടുത്തു. ആ പുതിയ പേരാണ് ശ്രീനാരായണ ഗുരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെ? അപ്പൊ കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ പേരെന്തുവാണ്? ശ്രീനാരായണ ഗുരു സെൻട്രൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിഭാഗം അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി ചെയർ എന്നാണ്. അപ്പൊ അയ്യങ്കാളി ചെയർ എവിടെയാ ഉള്ളത്? കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് പുതിയ പേര് കൊടുത്തു. ആരുടെ പേര് കൊടുത്തു? ശ്രീനാരായണ ഗുരുവിന്റെ പേര് കൊടുത്തു അല്ലെ? തിരിച്ചു വരാം. അയ്യങ്കാളി ചെയർ കാസർഗോഡ്, അയ്യങ്കാളി ഭവന് തിരുവനന്തപുരവും തൃശ്ശൂരും. പഠിച്ചില്ലേ? തിരിച്ചു വരാം. ഈ അയ്യങ്കാളിയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി എന്ന സിനിമയുടെ സംവിധായകന്റെ പേരാണ് സൂര്യദേവ. പറഞ്ഞ പേരെന്തോ? ആ സൂര്യദേവ. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി എന്ന സിനിമയുടെ സംവിധായകന്റെ പേരെന്താണ്? സൂര്യദേവ. അയ്യങ്കാളിയുടെ മരണശേഷം, മീനിങ് 1941 ശേഷം, ഈ പുലയ മഹാസഭയുടെ പേര് മാറി. പുതിയ പേര് കേരള പുലയ മഹാസഭ, KPMS. കേരള പുലയ മഹാസഭ എന്ന പുതിയ പേര് സ്വീകരിച്ച വർഷം 1970. ആ കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ PK ചാത്തൻ മാസ്റ്റർ. ആരാണ് PK ചാത്തൻ മാസ്റ്റർ? ആ KPMS മുഖപത്രമാണ് നയലപ്പം. പറഞ്ഞ പേരെന്തുവാണ്? നയലപ്പം. മനസ്സിലായോ? അപ്പൊ നമ്മൾ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. ശ്രദ്ധിക്കുവാണോ? 1863 ജനിച്ചു. 93 വില്ലുവണ്ടി സമരം. 1904 പ്രൈമറി സ്കൂള് കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചു വെങ്ങാനൂര്. 1907 സാധുജന പരിപാലന സംഘം. 1909 കർഷക സമരം. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗം. 12 നെടുമങ്ങാട് ചന്ത ലഹള. 15 കല്ലുമാല സമരം, ഓർ പെരുന്നാട് ലഹള, ലക്ഷ്യം ഡ്രസ് കോഡ്. വീണ്ടും 15 90-ാം ആണ്ട് ലഹള, ഓർ ഊരൂട്ടമ്പലം ലഹള, ലക്ഷ്യം വിദ്യാഭ്യാസം. ആ കുഞ്ഞിന്റെ പേര് പഞ്ചമി. കുഞ്ഞ് സ്കൂളിൽ പോയിരിക്കുന്നു, ബെഞ്ച് കത്തിക്കുന്നു. ആ
ആ സംഭവം അറിയപ്പെട്ട പേര് കാന്തള ലഹള. 37 ഗാന്ധിജിയുമായിട്ട് അയ്യങ്കാളി കണ്ടുമുട്ടുന്നു, പുലയരാജ തളരാത്ത യോദ്ധാവെന്ന് വിളിക്കുന്നു. 38 സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറുന്നു, പുതിയ പേര് പുലയ മഹാസഭ. 41 അയ്യങ്കാളി മരിക്കുന്നു. 80 സ്മാരക പ്രതിമ വെള്ളയമ്പലം അനാച്ഛാദനം ഇന്ദിരാഗാന്ധി. 2002 സ്റ്റാമ്പ്. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. പഠിച്ചില്ലേ? അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.